السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد بريا صهدري صهد المري كاريكت يونيورسيتي بي أفضل العلماء أدميشنز الأستاذ سيد سابق رحمه الله أرغل ده فقه السنة أدل آداب الصيام تاب الصيام آداب الصيام നോമ്പിൻ്റെ അദബുകളും മര്യാദകളും ആണ് ഇനി പറയുന്നത്. യുസ്തഹബ്ബു ലിസ്വായിമി അൻ യുറാഇ ഫി സിയാമിഹി അൽ ആദാബൽ ആദിയത്ത്. താഴെ തന്നിരിക്കുന്ന അദബുകൾ പാലിക്കൽ സ്വായിമിന് നോമ്പുകാരന് മുസ്തഹബ്ബാണ്, ഉത്തമമാണ്. ഒന്ന്, അസ്സുഹൂറു അസ്സുഹൂറു അല്ലെങ്കിൽ അസ്സഹൂറു. വഖദ് അജ്മഅത്തിൽ ഉമ്മത്തു അല ഇസ്തിഹ്ബാബിഹി. സുഹൂറ് ഉത്തമമാണ് അല്ലെങ്കിൽ മുസ്തഹബാണ് എന്ന വിഷയത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു, ഉമ്മത്തിലെ പണ്ഡിതന്മാർ. വഅന്നഹു ലാ ഇസ്മഅല മൻ തറകഹു, അത് ഉപേക്ഷിച്ച ആൾക്ക് എന്തില്ല, കുറ്റമില്ല. അപ്പോൾ മുസ്തഹബാണ് എന്ന് പറയുമ്പോൾ ഉപേക്ഷിച്ച ആൾക്ക് കുറ്റമില്ല, നിർബന്ധമല്ല. പക്ഷെ എന്നാലും അത് ഉപേക്ഷിക്കാതിരിക്കുകയാണ് വേണ്ടത്, കാരണം നല്ലൊരു സുന്നത്ത് കളയണ്ടല്ലോ. ഇനി സഹൂറെന്നും സുഹൂർ എന്ന് പറയുന്നത് പറഞ്ഞല്ലേ, അസ്സഹൂറു ബിൽ ഫത്ഹി. സഹൂർ എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം മഅ്കൂൽ, തിന്നപ്പെടുന്ന സാധനം. അതായത് ഈ ആ ഇടയത്താഴുണ്ടല്ലോ, പലച്ചക്ക് തിന്നാന്നൊക്കെ പറയും, ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ആണെങ്കിൽ സഹൂർ എന്ന് പറയും. സുഹൂർ എന്ന് പറയുമ്പം ആ കഴിക്കുന്ന പ്രവൃത്തി, ഇടയത്താഴും കഴിക്കൽ. മനസ്സിലായില്ലേ? നിങ്ങൾ ഇടയത്താഴം കഴിക്കൂ, സുഹൂറിൽ ബറക്കത്ത് ഉണ്ട്. ഇടത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്, അതിൽ ഐശ്വര്യമുണ്ട്, ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅനിൽ മിഖ്ദാം ഇബ്നു മഅദ് യക്രി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അലൈക്കും ബിഹാദ സുഹൂരി ഫഇന്നഹു ഹുവൽ ഖദാഉൽ മുബാറക്. നിങ്ങൾ ഈ സുഹൂർ കഴിക്കണം, കാരണം അത് ബറക്കത്താക്കപ്പെട്ട ഭക്ഷണമാണ്. റവാഹു നസായി ബിസ്നദിൻ ജയ്യിദ്, നല്ല പരമ്പരയോടെ നസായി റിപ്പോർട്ട് ചെയ്തു. വ സബബുൽ ബറക്കത്തി, ബറക്കത്തിൻ്റെ കാരണം എന്താണ്, അന്നഹു യുഖവ്വി അസ്വായിമ, നോമ്പുകാരനൊരു ശക്തി പകരും ആ സമയത്തുള്ള ഭക്ഷണം നോമ്പെടുക്കാൻ. വയൻഷു യുൻഷിത്തുഹു, അയാൾക്ക് ഉന്മേഷവാനാക്കും, നിഷീത്ത് നഷാത്ത് ഉള്ളവനാക്കും. വയുഹവ്വിനു അലഹി അസ്വിയാം, നോമ്പ് അയാൾക്ക് ലഘുവാകും, കുറച്ച് ഈസിയാവും എന്നതാണ്. വിമയത്തഹത്തക്കു, എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യവൽക്കരിക്കുക, സുഹൂർ കഴിച്ചു എന്ന് പറഞ്ഞെങ്കിൽ എന്താവണം? വയത്തഹക്കു സുഹൂർ ബി കസീരി ത്വആമി വഖലീലിഹി വലൗ ബിജുറാത്തി മാഇൻ. സുഹൂർ യാഥാർത്ഥ്യവൽക്കരിക്കാൻ, അത് കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചാലും കുറച്ച് ഭക്ഷണം കഴിച്ചാലും സുഹൂർ ആയി, മനസ്സിലായില്ലേ? കുറച്ച് കഴിച്ചാലും മതി, എന്നാലും വലൗബി ചുരാത്തി മായിൻ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാലും എന്തായി, സുഹൂറായി. ഫഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അസ്സുഹൂർ ബറകത്തുൻ ഫലാ തദഉഹു വലൗ അൻ യജ്റഅ അഹദുക്കും ജുറഅത മായിൻ فإن الله وملائكته يصلون على المتطهرين. സുഹൂർ ബറക്കത്താണ്, അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്. നബി പറയുന്നു, അത് നിങ്ങൾ ഒരു കപ്പ് ഒരു കുറച്ച് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും, കാരണം അള്ളാഹു മലക്കുകളും സുഹൂർ കഴിക്കുന്നവരുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റവാഹു അഹ്മദ്. വഖ്തുഹു, അതിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളതാണ്. ഇനി വഖ്തു സുഹൂരി മിൻ മുൻതസിഫിൻ നഹാരി മിൻ മുൻതസിഫിൽ ലൈലി ഇലാ തുലൂഇൽ ഫജ്രി വൽ മുസ്തഹബ്ബു തഅ്ഖീറുഹു. സുഹൂർ ഇടയത്താഴത്തിൻ്റെ സമയം എപ്പോഴാ, മിൻ മുൻതസിഫിൽ ലൈലി, രാത്രി പകുതി ആയത് മുതൽ. രാത്രി പകുതി ആവുന്നതിന് മുമ്പപ്പം ചില ആൾക്കാർ ഇഷ അയച്ചിട്ട് ഇഷ സംസ്കാരിച്ചിട്ട് അപ്പം തന്നെ, അല്ലെങ്കിൽ
മണിക്കൂറ് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക, അതെന്തല്ല ഇടാത്താത്തിൻ്റെ സുന്നത്ത് വിട്ടുക. അപ്പോൾ രാത്രി പകുതിയെങ്കിലും ആവണം ഇലാ തുലുഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ, സുബ്ഹിയുടെ ടൈം തുടങ്ങുന്നത് വരെ. വൽ മുസ്തഹബ്, ഉത്തമം എന്താണ്? തഅ്ഖീറുഹു, അതിനെ പിന്തിക്കലാണ്. പിന്തിക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം ആണ് നല്ലത്. സുബ്ഹിയോട് അടുത്ത് അടുപ്പിച്ച് ബാ കൊടുത്തു കൊടുത്തില്ല, അങ്ങനെയാവരുത്. ചെയ്താൽ കുഴപ്പമില്ല. അടുത്തത് ഫഅൻ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഖാല തസഹ്ഹറന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തസഹ്ഹറന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قمنا الى الصلاه قلت كم كان قدر ما بينهما قال 50 ആയ. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൂടെ സഹൂർ കഴിച്ചു, ഇടാത്താണ് കഴിച്ചു, അങ്ങനെ ഞങ്ങൾ നിസ്കാരത്തിന് എണീറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്രയായിരുന്നു അതിനിടയിലുള്ള സമയം? ഒരാൾ ചോദിച്ചു, അതായത് ഈ സുബ്ഹി നിസ്കാരത്തിനും നബി ഇടയത്താഴം കഴിച്ചതിനിടയിലുള്ള സമയം എത്രയായിരുന്നു? ഖാല ഹംസീൻ ആയ, 50 ആയത്ത്. 50 ആയത്ത് സമയം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ശരാശരി, തീരെ ചെറിയ ആയത്തുമല്ല വലിയ ആയത്തുമല്ല, ഒരു ശരാശരി ആയത്ത്, അങ്ങനെയുള്ള ആയത്തുകൾ 50 എണ്ണം ഓതുന്ന സമയം. സുഹൂർ കഴിച്ചിട്ട് പിന്നെ അത്രയും ഓതുമ്പോഴേക്ക് ബാങ്ക് വിളിക്കും, അത്രയ്ക്കുള്ള സമയം നടത്താം. റവാഹുൽ ബുഖാരി മുസ്ലിം. വൻ അംറു ബിനു മൈമൂൻ ഖാല كان اصحاب محمد صلى الله عليه وسلم اعجل الناس افطارا وابطاهم سحورا. محمد النبي صلى الله عليه وسلم അനുയായികൾ ജനങ്ങളിൽ നോമ്പ് പെട്ടെന്ന് തുറക്കുന്നവരും, സമയമായിട്ടാട്ടോ, സമയാണിനും മുമ്പല്ല, പെട്ടെന്ന് തുറക്കാറാണ്, സമയമായ പിന്നെ വൈകിക്കാതിരിക്കാം, തുറക്കുന്നവരും അതായത് ഇഫ്താർ തഅജീൽ ചെയ്യുക, പിന്നെ സഹൂർ പിന്തിക്കുന്നവരുമായിരുന്നു, ഇടയത്താഴം പിന്തിക്കുന്നവരും ആയിരുന്നു ആണ് എന്ന് ഇമാം ബൈഹഖി സഹീഹായ പരമ്പരയോട് റിപ്പോർട്ട് ചെയ്തു. വൻ അബീദർ അൽ ഖുഫാരി റളിയല്ലാഹു അൻഹു മർഫുഅൻ, അബൂദർ അൽ ഖുഫാരി റളിയല്ലാഹു അൻഹു മർഫുഅയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അതാണ് നബി പറഞ്ഞതായിട്ട് മർഫുഅയിട്ട് പറഞ്ഞതാണ്. ലാ തസാലു ഉമ്മത്തി ബിഖൈറിൻ മാ അജ്ജലുൽ ഫിത്ര വഅഖറു അസ്ഹൂറ, എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും ഏത് കാലത്തോളം അവർ നോമ്പ് മുറിക്കൽ ഉളരുകയും ഇടയത്താഴം പിന്തിക്കുകയും ചെയ്യുന്ന കാലത്തോളം. അപ്പോൾ അതൊക്കെ അതിന് അഫീസാണ്. സുലൈമാൻ ബിൻ അബി ഉസ്മാൻ ഹുവഹോ മജൂലിൻ, ഇതിലെ പരമ്പര അറിയപ്പെടാത്ത ഒരാളുണ്ട് മജൂലിൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അത് ദുർബലമാണ്, പക്ഷേ എന്നിരുന്നാലും സഹിഹായ റിപ്പോർട്ടിൽ അതിൽ ഇഷ്ടം പോലെ അഷക്കു ഫി തുലുഇൽ ഫജ്രി, ഫജ്ർ ഉദിച്ചോ എന്ന വിഷയത്തിലുള്ള സംശയം. ഫജ്ർ ആയോ, ഫജ്ർ സ്വാദിക്ക് വെളിവായി, ബാങ്ക് വിളിക്കുന്ന സമയം, സുബ്ഹിയുടെ വാങ്ങിൻ്റെ സമയം ആയോ അല്ലേ, സംശയിച്ചാൽ എന്തു ചെയ്യും? ഫലഹു ശക്ക ഫീ തുലുഇൽ ഫജ്രി ഫലഹു അൻ യകൂല വയശ്റബ ഹത്താ യസ്തയഖിറ തുലുഉഹു വലാ യഅമലു ബിശ്ശക്ക്. ഒരാൾ ഫജ്ർ ആയോ എന്ന് സംശയിച്ചു എങ്കിൽ ആൾക്ക് തിന്നും കുടിക്കും ചെയ്യാം, ഇതുവരെ ഹത്താ യസ്തയഖിറ തുലുഉഹു, ഫജ്ർ ഉദിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ. ഷക്ക് പ്രകാരം, സംശയം പ്രകാരം പ്രവർത്തിക്കേണ്ടതില്ല. സമയമായിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നായിരിക്കണ്ട. എന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കൊടുത്തില്ല എന്ന് വിചാരിച്ചാൽ അങ്ങ് പിന്നെ എന്ത് സൂര്യ ഗോളം തിന്നണ്ടല്ല ആ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഫൈനല്ലാഹ അസ്സ വജല്ല ജാല നിഹായത്തിൽ അക്കലി വഷുർബി അത്തബയ്യന അത്തബയ്യനു നഫ്സഹു ലാ ശക്ക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്, ഇവിടെ തീറ്റയും കുടിയും മതിയാക്കാന്ന് പറഞ്ഞപ്പോഴാ, സംശയം അല്ല, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വ്യക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തില, സ്വന്തം നിലക്ക് വ്യക്തമാകണം അത്. ഫഖാല വകുലു വഷ്റബു ഹത്ത യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ. അപ്പോൾ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ വേർതിരിയുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു, പാനീയം കഴിക്കുകയും ചെയ്തോളൂ. ഇത് ഫജ്റിൽ, ഫജ്ർ സമയത്ത്. അപ്പോൾ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർതിരിയാറാണ് എന്താണ്, ഫജ്ർ സ്വാദിക്ക് വെളിവാകാം, അല്ല നൂലിൽ ഇങ്ങനെ വേർതിരിക്കുക എന്നുള്ളതല്ല. ഫഖാല റജുലുൻ ലിബ്നി അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഇന്നി അതസഹ്ഹറു ഫഇദാ ശക്കത്തു അംസക്തു. ഫഖാല ഇബ്നു അബ്ബാസ് കുൽ മാ ശക്കത്ത ഹത്താ ലാ തശുക്ക. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു ഞാൻ
സുഹൂർ കഴിക്കും, ഇടത്തായം കഴിക്കും. ഇനി ഫജർ സാദിഖ് ആയോ ഫജർ ആയോ എന്ന് സംശയിച്ചാൽ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട പറഞ്ഞു, നീ സംശയിക്കുമ്പോൾ നിർത്തണ്ട, സംശയിക്കുമ്പോൾ നീ കഴിച്ചോ, ഏ സംശയം ഇല്ലാതാകോളാം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കോളാം. ശരിയല്ലേ? ഇപ്പോഴൊക്കെ സംശയിക്കേണ്ട കാര്യമില്ല, സമയം അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട്. ഏ വഖാൽ അബൂ ദാവൂദ് വഖാൽ അബൂ അബ്ദില്ല ഇദ അശക്ക ഫിൽ ഫജ്രി യകുലു ഹത്താ യസ്തയഖന തുലുഉഹു. അബൂ അബ്ദില്ല എന്നിവർ പറഞ്ഞു, ഒരാൾ ഫജറായോ എന്ന് സംശയിച്ചാൽ ഫജർ ഉദിച്ചു എന്ന് ഉറപ്പ് ആകുന്നത് വരെ അയാൾക്ക് ഭക്ഷണം കഴിക്കാം. ഹത്താന്നാണ് അത് താവിട്ടു വരാം. വഹാദ മദ്ഹബി ഇബ്നു അബ്ബാസ് വത്താഹ് വലൗസായ് അഹമ്മദ് ഇവരുടെയൊക്കെ വീക്ഷണം ഇതാണ്. വഖാല നവവി ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, വഖദ് ഇത്തഫഖ സഹാബു ഷാഫിഈ അലാ ജവാസിൽ അക്ലി ലിശ്ശാകി ഫീ തുലുഇൽ ഫജർ. ഫജർ ഉദിക്കുന്ന ഇത് വരെ, അല്ല ഫജർ ഉദിച്ചോ എന്ന് സംശയിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കാം, സുഹൃത്ത് കഴിക്കാം എന്നതാണ് സഹാബു ഷാഫി അവരുടെ ഇത്തിഫാക്കായ ഏകോപിച്ചുള്ള അഭിപ്രായം, ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരുടെ. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതൊക്കെ സുഹൂറിനെ കുറിച്ചാണ് പറഞ്ഞത്, ആദാബു സിയാം അല്ലേ, അതിൽ ഇടയത്താഴത്തിനെ കുറിച്ച് പുലർച്ച വർഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പുലർച്ച തജീലുൽ ഫിത്ർ, ഇനി രണ്ടാമത്തെ വിഷയം ഫിത്ർ ഉളരൽ, അതായത് നോമ്പ് സമയമായാൽ പെട്ടെന്ന് നോമ്പ് മുറിക്കുക, അതാണ് ഫിത്ർ ഉളരുക എന്ന് പറഞ്ഞാൽ. വയസ്തഹബു ലിസ്വായിമി അൻ യുഅജ്ജിൽ അൽഫിത്ര മതാ തഹഖഖ ഗുറൂബ ശംസ്. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ ഫിത്ർ നോമ്പ് മുറിക്കൽ ഉളരൽ നോമ്പുകാരന് മുസ്തഹബാണ്, ഉത്തമമാണ്. ഫൻ സഹിബ് ഇബ്നു സഅദ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലു അന്നാസു ബിഖൈരിൻ മാ അജ്ജലു അൽഫിത്ര. ജനങ്ങൾ നന്മയിലായിരിക്കും ഏത് കാലത്തോളം, അവർ ഫിത്ർ നോമ്പ് മുറിക്കൽ ഉളരുന്ന കാലത്തോളം, വേഗമാക്കുന്ന കാലത്തോളം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വയംബഗി അൻ യകൂൻ അൽഫിത്ർ അലാ റത്ബാതിൻ ഫിത്റൻ ഫഇൻ ലം യജിദ് ഫഅലിൽ മായി. ഈത്തപ്പഴ വെച്ചിട്ട് നോമ്പ് തുറക്കലാണ് നല്ലത്, അതിൻ്റെ ആശയം എന്ന് മനസ്സിലായി എനിക്ക്. അല്ലെങ്കിൽ അതില്ലെങ്കിൽ വെള്ളം. അതിന് ഉപോത്ബലമായ ഹദീസ് പറയുന്നത് ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തിറു അലാ റത്ബാതിൻ ഖബ്ല അൻ യുസല്ലിയ ഫഇൻ ലം തകുൻ ഫഅല തംറാതിൻ ഫഇൻ ലം തകുൻ ഹസ്സൻ മിൻ ഹസ്സ ഹസവാതി. അപ്പോൾ ഈ റത്ബാത്ത് തംറാത്ത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും രണ്ടും ഈത്തപ്പഴ ആയിരിക്കും, ഒന്ന് ഉണങ്ങിയത് ഒന്ന് പച്ചയാണെന്നായിരിക്കാൻ സാധ്യത. അപ്പോൾ നോമ്പ് നബി നിസ്കരിക്കുന്നതിന് മുമ്പാണ് നോമ്പ് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊന്നും കൈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈത്തപ്പഴം കറക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് എന്താണ് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം. ഇനി വാൻ സുലൈമാൻ ബിൻ ആമിർ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന ഇദാ കാന അഹദുക്കും സ്വായിമൻ ഫലിഫ്തിർ അലത്തംറി ഫഇൻ ലം യജിദ് അത്തംറു ഫഅലിൽ മാഇ ഫഇന്നൽ മാ തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, ഈത്തപ്പഴം ഇല്ലെങ്കിലോ വെള്ളം കൊണ്ട്, കാരണം വെള്ളം ശുദ്ധമാണ്. ഹസൻ സഹീഹായ സ്വീകാര്യമായ ഹദീസാണ്. വഫിൽ ഹദീസ് ദലീലുൻ അലാ അന്നഹു യുസ്തഹബ്ബുൽ ഫിത്റു ഖബ്ല സ്വലാത്തിൽ മഅരി ബിഹാദിഹിൽ കൈഫിയത്ത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നോമ്പ് മുറിക്കലാണ് ഉത്തമം, മുസ്തഹബ്. ഫൈദാ സ്വല്ല തനാവല ഹാജത്തും എത്താൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാളെ ആവശ്യപ്രകാരം ഭക്ഷണം കഴിക്കാം, അത് വേറെ മനസ്സിലായല്ലേ. അടുത്തത് ഈ മൂന്നാമത്തെ കാര്യം, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് സഹൂർ, ഒന്ന് തജീൽ ഫിത്ർ. ഈ പോയിൻസ് ഓർക്കണം, പോയിൻസ് നോട്ട് ചെയ്യാം. ആ ദ്വാ ഇന്ത ഫിത്ർ ഇന്ത ഫിത്ർ വാസന സുയാമി, രണ്ട് കാര്യം. മൂന്നാമത്തേതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നോമ്പ് മുറിക്കുന്ന സമയത്തും നോമ്പിൻ്റെ ഇടയിലും ഉള്ള പ്രാർത്ഥന ദ്വാ, അത് വളരെ പ്രധാനപ്പെട്ട. ഈ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല, കാരണം നോമ്പ് മുറിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കണം, ബിസ്മില്ലാഹ് പോലും മറക്കുക എന്നുള്ളതാണ്. അപ്പം ബിസ്മില്ലാഹ് ചൊല്ലി കഴിക്കുക, വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ തമ്പ്ര ഈത്തപ്പഴ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയിലോ കഴിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ആ സമയം ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, അള്ളാഹു സ്വർഗം ചോദിക്കുക, നരകത്തിൽ തൊട്ട് കാവൽ തേടുക, അള്ളാഹുവിനോട് നമ്മുടെ ഹാജത്തുകൾ പറയാം, ഒക്കെ ചെയ്യാം. റുവിയ ഇബ്നു മാജ അൻ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ അൽആസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റവാ ഇബ്നു മാജ ഇന്ന ലിസ്വായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ മാ തുറദ്ദു.
നോമ്പുകാരന് അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിക്കുന്ന സമയത്ത്, അതായത് നോമ്പ് മുറിക്കാതെ മാരി വരും, പ്രാർത്ഥനയുണ്ട്, തട്ടി മാറ്റപ്പെടാത്ത പ്രാർത്ഥനയുണ്ട്. വേറെ തട്ടി മാറ്റപ്പെടാത്ത പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അള്ളാഹു റദ്ദാക്കൂല എന്നർത്ഥം. അപ്പോൾ കാൻ അബ്ദുല്ലാഹ് ഇദാ അഫ്തറ, അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുല്ലാഹിബിന് അംർ എന്നൊരാളാണോ, അബ്ദുല്ലാഹിബിന് ഉമർ എന്നാണ് തോന്നുന്നത്. അള്ളാഹു അൻഹു അല്ലാഹുമ്മ ഇൻ കാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി റഹ്മതിക അല്ലതീ വസിഅത്ത് കുല്ല ഷൈഇൻ അന്ത ഗഫർ ലി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി റഹ്മതിക അല്ലതീ വസിഅത്ത് കുല്ല ഷൈഇൻ അന്ത ഗഫർ ലി. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിശ്ചയം ഞാൻ എന്നോട് തേടുന്നു, ഞാൻ എന്നോട് ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു, ബി റഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലതീ വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും വിശാലമായിട്ടുള്ള, എല്ലാ വസ്തുക്കളെയും മുടുന്ന വിശാലമായിട്ടുള്ള, എന്തിന്, എന്താ റഹ്മത്തോട് ചോദിക്കുന്നത്? ആ റഹ്മത്ത് മുൻനിർത്തിയിട്ട്, നിന്റെ റഹ്മത്ത് മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താ? അന്തഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തരണേ. അപ്പോൾ ഒരു പ്രാർത്ഥനയാണല്ലോ, അപ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഒരു സഹാബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ അതുകൂടാതെ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഉണ്ട്, ഏറ്റവും സഹിഹായിട്ട് സ്ഥിരപ്പെട്ടത്. വസബത്ത് അനു സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യ പൂൽ ദഹബ അല്ലമൗ വതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാഅല്ലാ. ദഹബ അല്ലമൗ എന്താണ്? ദാഹം പോയി, ദാഹം പോയി. ഒബുത്തല്ലത്തിൽ റോക്കു, നരമ്പുകളൊക്കെ എന്തായി, നനഞ്ഞു, ഒക്കെ ഉള്ളിൽ കുഴലൊക്കെ നനഞ്ഞല്ലോ, കുഴലൊക്കെ നനഞ്ഞിട്ട് വസബത്തല്ല ചെറു, കൂലി സ്ഥിരപ്പെട്ടു. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ച ദഹബ ലമഉ ഒബുത്തല്ലത്തിൽ റോക്കു വസബത്തൽ അജുറു ഇൻഷാ അല്ലാ എന്ന്. ഇതാണ് ഏറ്റവും സ്ഥിരപ്പെട്ട ഹദീസ് പ്രകാരമുള്ളത്. അടുത്തത് വറുവിയ മുർസലൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാരയ ഖൂൽ അല്ലാഹുമ്മ ലകസ്സുംതു അലാ റിസ്ഖിക അഫ്തർതു. മുർസലായ റിപ്പോർട്ടുണ്ട്. മുർസലായ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ദുർബലാണ് സത്യത്തിൽ. എന്നിരുന്നാലും അത് പ്രകാരം പ്രവർത്തിക്കാം, കുഴപ്പമൊന്നുമില്ല, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ അല്ലാഹു ലകസ്സുംതു, ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് തോറ്റു. അലാ റിസ്ഖിക, നിൻ്റെ ഭക്ഷണത്തിന് മേൽ അഫ്തർതു, ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു. ഇതാണ് അധികം ആൾക്കാരും ചൊല്ലാറ്. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദഹബല്ലമ ഉബത്തല്ലത്തിൽ റോക്കു വസബത്തല്ലത്തിൽ ഇൻഷാ അല്ലാ. ചിലർ അത് വെള്ളം കൊണ്ട് നോമ്പറന്നാലാന്ന് പറയും. പക്ഷേ വെള്ളം നമ്മൾ കഴിക്കുന്നതിലെല്ലാം വെള്ളത്തിന് അംശമുണ്ട് സത്യത്തിൽ. അങ്ങനെ വെള്ളം കൊണ്ടൊന്നും അതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഏതായാലും അത് മനസ്സിലാക്കും. മുർസലായ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പിന്നെ സുലു ഹദീസൊക്കെ പഠിക്കണമാണ്. ഒരു സഹാബി, ഒരു താബി ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു, നബി പറഞ്ഞു വായിച്ച്. ഇടയിലുള്ള സഹാബിയെ പറഞ്ഞിട്ടില്ല പരമ്പരയിൽ. അപ്പോൾ അതിന് എന്ത് പറയും? മുർസൽ എന്ന് പറയും. ഒരൊക്കെ സിക്കത്താണ് അവലംബാർഹരാണ് സഹീഹാണൊക്കെ എങ്കിലും, കാരണം ഇടയിലുള്ള ആളെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പം അതാണ് മുർസൽ. വറവത്തി റുമിദി ബി ഹസനിൻ ബി സനദിൻ ഹസനിൻ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസത്തു ലാ തുറദ്ദ ദഅവതുഹും അസ്വായിമു ഹത്താ യുഫ്തിറ والإمام العادل والمظلوم. മറ്റൊരു ഹദീസ്, മൂന്ന് പേരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പ്രാർത്ഥന അള്ളാഹു തട്ടി മാറ്റൂല, തട്ടി മാറ്റപ്പെടാത്ത മൂന്ന് പ്രാർത്ഥനകൾ. അസ്വായിമു, ആരുടെയൊക്കെയാണ്? അസ്വായിമു ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെ, മുറിക്കുന്ന സമയത്തും ഉണ്ട് കേട്ടോ. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വൽ മദ്ലൂം, അക്രമിക്കപ്പെട്ടവൻ, മർദ്ദിതൻ. മർദ്ദിതൻ ആരെങ്കിലും ആക്രമിച്ചു അയാളെ, അപ്പോൾ ആക്രമിക്കപ്പെട്ട വ്യക്തി, അടികിട്ടിയ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അമ്മായ തനാഫി മാസ്വിയാം, നോമ്പിൻ്റെ കൂടെ അതിനെ ന്യൂനത വരുത്തുന്ന പ്രവർത്തികളിൽ നിന്ന് അത് കഫ് ചെയ്യാം, അതില്ലാതെ ചെയ്യാതിരിക്കാം. അസ്വിയാം ഇബാദത്തു മിൻ അഫ്ളിൽ ഖുർബാത് ശറഅഹു അല്ലാഹു തആല ലിയുഹദ്ദിബ അന്നഫ്സാ വയഅ്ദു. എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് ഉള്ള കുർബാത്ത്, അള്ളാഹുവിന് സാമീപ്യം സിദ്ധിക്കുന്ന ആരാധനകളിൽ ഇബാദത്തുകൾ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠകരമായ ഒന്നാണ്. അള്ളാഹു അത് നഫ്സിന് തഹദീബ് ചെയ്യാൻ വേണ്ടി, സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടാക്കിയതാണ്. അയാളുടെ നോമ്പ് ബാത്തിലാകുന്ന അല്ലെങ്കിൽ നോമ്പിന് ന്യൂനത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്
അങ്ങനെയുള്ള കർമ്മം വിട്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് നോമ്പുകാരൻ വിട്ടു നിൽക്കൽ അത്യാവശ്യമാണ്. ഹത്ത എന്തഫ്യ വിസ സിയാം, എന്തിന് അയാൾ നോമ്പ് കൊണ്ട് അയാൾക്ക് പ്രയോജനം കിട്ടാൻ, നോമ്പ് കൊണ്ട് അയാൾക്ക് പ്രയോജനം കിട്ടണ്ടേ. وتحصل له التقوى التي ذكره الله تعالى ذكرها الله في قوله يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഈ ആയത്തിൽ പറഞ്ഞ തഖ്‌വ അത് കിട്ടാൻ വേണ്ടിട്ട് എന്താണ് യാ അയ്യുഹൽ ലദീന ആമനൂ അലിയ സത്യവിശ്വാസികൾ കുതിബ അലൈക്കും സിയാം നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് മേൽ അവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്ന് പറഞ്ഞാൽ അതേപടി അതേപോലെ എന്ന് പറഞ്ഞാൽ നോമ്പ് അവർക്ക് നിർബന്ധമായിരുന്നു നിങ്ങൾക്ക് നിർബന്ധം ആ അർത്ഥത്തിലാണ്. നമ്മൾ നോമ്പ് പോലെ ആയിരുന്നില്ല അവരുടെ നോമ്പ്, നോമ്പിൻ്റെ കൈഫിയത് രൂപം വ്യത്യാസമുണ്ടായിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടിയാ? നിങ്ങൾ തഖ്‌വയുള്ളവർ അല്ലാഹുവിൽ ഭയഭക്തി ഉള്ളവർ ആകുന്നതിന് വേണ്ടി. വലൈസ സ്വിയാമു മുജറദു ഇംസാകിൻ അനിൽ അക്കിരി വഷുർബി. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് കുടി തീറ്റ കുടിയിൽ നിന്നുള്ള വെറും വിട്ടു നിൽക്കൽ മാത്രമല്ല. ഇംസാകുൻ അനിൽ അക്കിരി വഷുർബി വസാഇമാനഹല്ലാഹു അൻ. അപ്പോൾ അതെന്താണ്, തീറ്റയും കുടിയും വിട്ടു നിൽക്കൽ മാത്രമല്ല അള്ളാഹു നിരോധിച്ച മറ്റു കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കൽ കൂടിയാണ്. ഫാൻ നബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ സിയാമു മിനൽ അക്രി വശുർബി ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസി ഫഇൻ സാബക അഹദുൻ ഔ ജഹല അലൈക ഫഖുൽ ഇന്നി സായിമുൻ എന്നാണ് പറഞ്ഞത്. നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും തീറ്റ കൂടി ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ലഗ്വ് റഫസ് അങ്ങനെ മ്ലേച്ഛമായ കാര്യങ്ങൾ അതൊക്കെ ഒഴിവായി നിൽക്കുക. ഫൈൻ സാബക അഹദുൻ നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഔ ജഹല അലൈക ഫഖുൽ ഇന്നി സായിമുൻ, അവൻ ഈ എന്ത് പറയണം, എന്നെ കളിയാക്കിയേ വിഡ്ഡിയാക്കിയേ, എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്താൽ ഇന്നീ സ്വായ്മുൻ ഇന്നീ സ്വായ്മുൻ, നിശ്ചയം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി, തിരിച്ചങ്ങോട്ട് പറയാൻ നിൽക്കണ്ട എന്നർത്ഥം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് മൻ ലം യദാഉ ഖൗല സൂരി വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഉ ത്വആമുഹു വശറാബുഹു. ആരെടുത്തൻ സൂർ മ്ലേച്ഛമായ പ്രവൃത്തി അങ്ങനെയുള്ള കർമ്മങ്ങൾ മ്ലേച്ഛമായ വാക്കുകളും മോശമായ പ്രവൃത്തികളും അവൻ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന് അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയവും അവൻ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് ആവശ്യമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് ആവശ്യമുണ്ടെന്നുള്ളതല്ല. അപ്പോൾ നോമ്പ് പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ മ്ലേച്ഛമായ പ്രവൃത്തികൾ സംസാരങ്ങൾ ഒക്കെ ഒഴിവാക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹില്ല ജൂർ വ റുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹില്ല സഹർ. എത്ര എത്ര നോമ്പുകാരാണ് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല, അതേപോലെ എത്ര എത്ര നിസ്കാരക്കാർ രാത്രി നിസ്കാരക്കാരാണ് അവർക്ക് ഉറക്കം പോയി എന്നല്ല അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. ഇനി നോമ്പിൻ്റെ അതുപോലെ മറ്റൊന്നാണ് ആ സിവാഖു ദന്ത ശുദ്ധീകരണം. ഇസ്താഹബിൽ സ്വാഹിബിയായി അത്തവസ കാസനാ സ്വയാമി വല ഫർക്ക ബൈന അവലിൻ ഹാരി വാഹലി. നോമ്പിൻ്റെ ഇടയിൽ സിവാക്ക് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണ് നോമ്പുകാരന്. അതിൽ പകലിൻ്റെ ആദ്യം പകലിൻ്റെ അവസാനം എന്ന് വ്യത്യാസമില്ല. ഖാർ തിർമുദി ഇമാം തിർമുദി റഹ്മുള്ള പറഞ്ഞു വലം ഇറ ഷാഫിഇയ്യു ബിസ്സിവാഖി അവ്വലൻ നഹാരി വആഖിറുഹു ബഅസൻ. പകലിൻ്റെ ആദ്യം അവസാനം പിന്നെ സിവാക്ക് ദന്തശുദ്ധീകരണം നടത്തുന്നതിൽ ഇമാം ഷാഫി റഹ്മുള്ള ഒരു കുഴപ്പവും കണ്ടിരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഉച്ചയ്ക്ക് ശേഷം നോമ്പ് ഉള്ള ആൾ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്ന് ചിലപ്പോൾ നമ്മൾ പഠിച്ചു കാണും, ചിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അത് ഷാഫി മദ്ഹബിൽ ചിലരുടെ അഭിപ്രായമാണ് എന്നാണ് മനസ്സിലാവുന്നത് അള്ളാഹു അലം. എന്നാൽ അതിന് വ്യക്തമായൊരു ദലീൽ ഉള്ളതായിട്ട് അറിവില്ല അള്ളാഹു അലം. അപ്പോൾ ഇവിടെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. അപ്പോൾ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തസവക്കു എന്നാണ് ബഹു സ്വായിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്തിരുന്നു. ഈ അടുത്തത് മറ്റൊരു കാര്യം അദബുകളിൽപ്പെട്ട മറ്റൊരു അദബ് എന്താണ്, അൽ ജൂദു വ മുദാരസത്തുൽ ഖുർആനി. ഉദാര സമീപനം, ഉദാര സ്വീകരിക്കുക, ധർമ്മം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ ഖുർആൻ പഠന പാരായണങ്ങൾ അതൊക്കെ.
الجود ومدارس القرآن مستحبان في كل وقت إلا أنهما عاقدوا في رمضان يبقى رنڈ كاري يلا سميتم اتتم ماني بچه هذا نومب سميت كودد شكتم آي اتتم ماني عاقدوا ورن ريپورٹ لكارنام كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان في دارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة النبي صلى الله عليه وسلم جنغل يتوم دارنا إرنو رمضان جبريل عليه السلام نبي كانوا بو آنه نبي كود دل دارنا إرنو جبريل عليه السلام رمضان للا راتريلم نبي ما يتصندقهم نبي قرآن بديبكين شيء ما إرنو أغنى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് ഉദാരതയെക്കുറിച്ച് പറയാണ് വീശുന്ന കാറ്റിനേക്കാൾ ഉദാരമായിരുന്നു എന്നാണ് ഇനി ഏഴാമത്തെ അദബായിട്ട് പറയുന്നത് നോമ്പുകാരന്റെ അദബ് അൽ ഇജ്തിഹാദ് ഫിൽ ഇബാദത്ത് ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ റമളാനിലെ അവസാനത്തെ 10 കൂടുതൽ ഇബാദത്തിൽ ആയിട്ട് മുഴുകുക എന്നാണ് അപ്പോൾ റമളാൻ മുഴുകയാണ് അതിലെ റമളാനിലെ അവസാനത്തെ 10 വളരെ പ്രത്യേകം ഒരു റിപ്പോർട്ടിൽ കാണാം കാന ഇദാ ദഖല അൽ അശറൽ അവാഖിറ അഹിയ ലൈല വഅയ്ഖല അഹലഹു വശദ്ദ അൽ മിസ്റ നോമ്പ് റമളാനിലെ അവസാനത്തെ 10 രാത്രികളായി കഴിഞ്ഞാൽ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ നബി എന്തു ചെയ്യും രാത്രിയെ ജീവിപ്പിക്കും രാത്രി നിസ്കാരത്തിലായി മുഴുകും രാത്രി പൂർണ്ണമായി വഅയ്ഖല അഹലഹു നബി നബിയുടെ കുടുംബത്തിനെ വിളിക്കും ഉണർത്തും വശദ്ദ അൽ മിസ്റ ഇസറ് എന്ന് പറഞ്ഞാൽ അരയിടുപ്പ് അരയിടുപ്പ് ബന്ധിക്കും അതിൻ്റെ ആശയം സ്ത്രീകളെ ഭാര്യമാരെ സമീപിക്കാതിരിക്കും എന്നും അതേപോലെ കൂടുതലായി ഇബാദത്തിലായിട്ട് മുഴുകും എന്നതിന് കിനായത്തായിട്ട് പറഞ്ഞതെന്നൊക്കെ കാണാം കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി അവസാനത്തെ 10 രാത്രികളിൽ അല്ലെങ്കിൽ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 മറ്റുള്ള സമയത്തേക്കാൾ കൂടുതലായി ഇബാദത്തിലായി മുഴുകിയിരുന്നു മറ്റു റിപ്പോർട്ടിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖിദു അഹ്ലഹു ഫിൽ അശ്റിൽ അവാഖിർ വയർഫഉൽ മീസറ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ ഓക്കെ ജസാകുല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക് അസ്സലാമു അലൈക്കും